ക്രിസ്തുവേശുവിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി ഒബദ്യാവിന്റെ പുസ്തകം 3 വായിക്കുന്നു. നിന്റെ ഹൃദയത്തിന്റെ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, വിനയമധുരമായി സംസാരിക്കുവാനും മൃദുവായി മറുപടി പറയുവാനും ഭവ്യതയോടെ പെരുമാറുവാനും കഴിയുന്നതുകൊണ്ട് തങ്ങൾക്ക് അഹങ്കാരമില്ലെന്ന് കരുതുന്ന അനേക സഹോദരങ്ങളെ ആത്മീയ ലോകത്ത് കാണുവാൻ കഴിയും. ബാഹ്യപ്രകടനങ്ങളിലുള്ള അഹന്തയേക്കാൾ അപകടം നിറഞ്ഞതാണ് സൗമ്യതയുടെ രൂപഭാവമണിഞ്ഞ് ഹൃദയത്തിൽ കുടികൊള്ളുന്ന അഹന്ത. അതുകൊണ്ടാണ് അത്യുന്നതനായ ദൈവം എപ്പോഴും മനുഷ്യന്റെ ഭക്തിയുടെ ബാഹ്യപ്രകടനങ്ങളെക്കാളും ആകാര സൗഷ്ഠവത്തെക്കാളും ഹൃദയത്തിന്റെ മനോഹാരിത നോക്കുന്നത്. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല യഹോവ നോക്കുന്നത്. മനുഷ്യൻ ബാഹ്യമായത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് തന്റെ പ്രവാചകനോട് അരുളി ചെയ്യുന്ന ദൈവം ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നുവെന്ന് വ്യക്തമാക്കുന്നു. 1 ശമൂവേൽ 16:7. അങ്ങനെ അഗോചരമായ മനുഷ്യന്റെ നിലവുകളിലെ അഹന്ത ദൈവം മനസ്സിലാക്കുന്നു. ഉന്നതമായ പർവ്വതങ്ങളിലെ പാറപ്പിളർപ്പുകളിൽ പാർത്ത് അതിനെ പ്രതിരോധമാക്കിയിരുന്ന ഏദോമിനെ ശത്രുക്കൾക്ക് ആക്രമിക്കുവാൻ ബുദ്ധിമുട്ടായിരുന്നു. ഭൂമിശാസ്ത്രപരമായ ആനുകൂല്യങ്ങൾ കൊണ്ട് ഉന്നതങ്ങളിൽ നിന്ന് തങ്ങളെ ആർക്കും തള്ളിയിടുവാൻ കഴിയുകയില്ലെന്ന് ഏദോം ഹൃദയത്തിൽ പറഞ്ഞപ്പോൾ, അവൻ ഉന്നതങ്ങളിൽ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവച്ചാലും അവിടെ നിന്ന് അവനെ ഇറക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആരെന്നെ നിലത്ത് തള്ളിയിടും എന്ന് ഹൃദയത്തിൽ നിഗളിച്ചതായിരുന്നു അവന്റെ വീഴ്ചയുടെ കാരണം. അനേകം ആത്മീകർ വീണു പോകുന്നത് അവരുടെ ഹൃദയത്തിൽ രൂഢമൂലമായിരിക്കുന്ന അഹന്ത കൊണ്ടാണ്. മനുഷ്യർക്ക് അത് അഗോചരമെങ്കിലും ദൈവത്തിന് മുമ്പിൽ അവ നഗ്നവും മലർന്നതും ആണ്. ദൈവത്തിന്റെ പൈതലേ, നിന്റെ സംസാരത്തിലും പെരുമാറ്റത്തിലുമെല്ലാം അഹങ്കാരം നിഴലിക്കാതെ ഇരിക്കുവാൻ നീ ശ്രദ്ധിക്കുന്നുണ്ടാവാം. മറ്റുള്ളവരെ അംഗീകരിക്കുവാനും ആദരിക്കുവാനും അവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുവാനും നിനക്ക് കഴിയാതെ വരുന്നത് ദൈവം നിനക്ക് ഏദോമിനെ പോലെ ഉയർച്ചയും സുരക്ഷിതത്വവും തന്നപ്പോൾ നിന്നിൽ അങ്കുരിച്ച അഹന്ത കൊണ്ടാണെന്ന് നീ ഓർക്കുമോ? നിന്റെ ഹൃദയത്തിൽ കുടിയേറിയിരിക്കുന്ന അഹന്ത നിന്റെ വീഴ്ചയ്ക്കും താഴ്ചയ്ക്കും വഴിയൊരുക്കുമെന്ന് നീ മനസ്സിലാക്കുമോ? അനുസരണത്താൽ വിശ്വാസത്താൽ ശുശ്രൂഷകരായി തീരാൻ, അനുസരണത്താൽ വിശ്വാസത്താൽ ശുശ്രൂഷകരായി തീരാൻ, സഹിഷ്ണുതയാലും സ്നേഹത്താലും താരെ നിന്നൊളി വീശാ, സഹിഷ്ണുതയാലും സ്നേഹത്താലും താരെ നിന്നൊളി വീശാ. ശിഷ്യരാക്കീർത്തി തുടങ്ങൾ നാദായേ സുമേശ, താവക ശിഷ്യഗണങ്ങളോടൊപ്പം ചേർക്കുക രാജാദേശ, താവക ശിഷ്യഗണങ്ങൾ.